എല്ലാ സുഹൃത്തുക്കൾക്കും ചിമ്മിണി വിളക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ചിമ്മിണി വിളക്ക്. ഒരു കൊച്ചുമേഘത്തെ നമ്മുടെ മുറിയിൽ പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത സുന്ദരമായ സ്വപ്നം തന്നെയാണ്. എന്നാൽ ആർട്ടിഫിഷ്യലായിട്ടൊരു ക്ലൗഡ് നമുക്ക് സ്വന്തം മുറിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ പി വി സി പൈപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഈ ഒരു ഫ്രെയിമാക്കി വെച്ചേക്കണേ. എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു മോഡലിൽ ഞാൻ കട്ട് ചെയ്ത് പശ വെച്ച് ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുക. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് തന്നെ വേണം. ഒപ്പയ്ക്കായിട്ടുള്ള ഷീറ്റ് എടുക്കരുത്, കാരണം വെച്ചാൽ ലൈറ്റ് പാസ് ചെയ്യണം. ഇത് ഞാൻ ഇതിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഈ ഫ്രെയിമിൽ ഞാൻ ഒട്ടിക്കാൻ പോവാം. ഇനി ഇത് ഒട്ടിക്കാൻ പാകത്തിന് ഞാൻ കട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം കട്ട് ചെയ്താൽ മതി, ബാക്കിയുള്ള പീസൊക്കെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഞാൻ കണ്ടോ ടേപ്പ് ഞാൻ പകുതിക്ക് വെച്ച് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടേപ്പ്. ഇനി നേരെ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് ഇങ്ങനെ മടക്കിയെടുത്ത് ഒട്ടിക്കുമ്പോൾ ടൈറ്റാക്കി തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതേപോലെ 4 പീസും നമ്മൾ ഒട്ടിക്കും. ഇനി ഇതിൻ്റെ ഈ ഒട്ടിച്ച സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുകയാണ്. എന്നാലേ വലിഞ്ഞു നിൽക്കണത്, ടൈറ്റായിട്ട് വലിഞ്ഞു നിൽക്കണം. അപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുകയാണിത്. ഇത് ഏകദേശം കംപ്ലീറ്റ് ആയി. എല്ലാം ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് ഞാൻ ഒട്ടിക്കുക. കണ്ടോ ഫ്രെയിം ഫുൾ സെറ്റായിട്ടുണ്ട്. ഷീറ്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ 4 സൈഡ് ഒട്ടിച്ച്. ഇനി ജസ്റ്റ് സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെയും കൂടെ ഞാൻ ടേപ്പ് വെച്ച് ഒട്ടിക്കും. അപ്പോൾ ഈ ഒരു തൂക്കവും കൂടെ ഒഴിവായി കിട്ടും. അടുത്തതായി ഓപ്പറേഷനാണ്. പഴയ പാവയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ഈ ഇങ്ങനത്തെ ടൈപ്പ് പാവ എടുക്കണം. അകത്ത് ഈ പഞ്ഞിയുണ്ടല്ലേ, ഈ പഞ്ഞിയാണ് എടുക്കുന്നത്. ഓപ്പറേഷൻ തുടങ്ങാൻ പോണേ. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, പക്ഷെ അത് ചാക്ക് കണക്കിനായിരിക്കും കിട്ടുന്നത്. ഒരു ചാക്ക് 20 കിലോ 30 കിലോ, പക്ഷെ ഇത് മതി, ഇത് തന്നെ ധാരാളം. ഇതേപോലെ പഴയ പാവകൾ സംഘടിപ്പിച്ചാൽ മതി. അതായത് എടുക്കുക. മൂന്ന് പാവയിൽ നിന്ന് ഇത്രയും പഞ്ഞി കളക്ട് ചെയ്ത് ഇനി ബാക്കി പരിപാടിയിലേക്ക് നോക്കാം. ഇനി ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ പഞ്ഞിയെല്ലാം ഒട്ടിക്കാൻ പോവാം. ഓക്കെ, ഞങ്ങളുടെ മേഘത്തിൻ്റെ പ്രാഥമിക പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കംപ്ലീറ്റ് ഇതേപോലെ ഒട്ടിച്ച് കറക്റ്റ് ഒരു മേഘക്കൂട്ട് പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഫ്രെയിമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് LED ലൈറ്റ് ഇതേപോലെ സെറ്റ് ചെയ്യും. വേണമെങ്കിൽ നമുക്കത് സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കാം. പിന്നെ കറക്റ്റ് സെൻറ്ററായിട്ട് ഒരു ഹുക്കും വെച്ചിട്ടുണ്ട് തൂക്കിയിടാൻ പാകത്തിന്. ഞാനിവിടെ ചെയ്തത് റെക്റ്റാങ്കുലർ ഫ്രെയിമാണ്. ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം കളറാണ്. LED കളർ സെലക്ഷനാണ്. ബ്ലൂ, ലാവെൻഡർ,
ഈ കളറുകളൊക്കെ നന്നായിട്ട് ചേരും. പക്ഷേ വൈറ്റ് കളറാണ് ഒറിജിനാലിറ്റി തോന്നാൻ നല്ലത്.